proclaim himself God. എന്നാൽ അവൻ ദേവാലയത്തിൽ അകത്ത് പ്രവേശിച്ച് താൻ തന്നെ ദൈവമെന്ന് പറയും. This is the third sign that Jesus gave. യേശു പറഞ്ഞ മൂന്നാമത്തെ അടയാളം അതാണ്. Jesus said, look at the Middle East. യേശു പറയുകയാണ് നോക്കുക ഈ രാജ്യങ്ങളെ. Things are going to happen there. അവിടെ അല്പ കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ്. When Jesus says that, യേശു അത് പറഞ്ഞപ്പോൾ, he says, those who are in Jerusalem, flee, run away from there. യെരുശലേമിൽ പാർക്കുന്നവരോട് പന്ന് പറയുകയാണ് നിങ്ങൾ ഇത് കാണുമ്പോൾ അനുഭവിക്കുമ്പോൾ ഓടിപ്പോവുക. And to others in other places he says, stand there, don't go away. മറ്റുള്ളവരോട് പറഞ്ഞു പോകാൻ പറഞ്ഞില്ല. You know what it means? അതിന്റെ അർത്ഥം എന്താണ്? When the man of lawlessness is manifest and he stands in the temple of Jerusalem, the Christians will be here, the church will be here. അധർമ്മമൂർത്തി വെളിപ്പെടുന്ന സമയം ക്രിസ്ത്യൻസ് ഇവിടെ ഉണ്ടാകും, സഭ ഇവിടെ ഉണ്ടാകും. The Christians are not taken at that time. The church has not been taken. Christ has not come. The church has not gone. സഭ ഇവിടെ ഉണ്ടാകും, ക്രിസ്തു അപ്പോൾ മടങ്ങി വന്നിട്ടില്ല. That is the third sign. അത് മൂന്നാമത്തെ അടയാളമാണ്. Fourth sign. നാലാമത്തെ അടയാളം. God says it will be in the skies again. വീണ്ടും ആകാശത്തെ ബന്ധിപ്പിച്ചുള്ളതായ കാര്യമാണ്. But when God says about the first sign in the world, ലോകത്തെ ഒന്നാമത്തെ അടയാളത്തെ കുറിച്ച് പറയുമ്പോൾ, when things are becoming very bad, കാര്യങ്ങളൊക്കെ വളരെ പ്രതികൂലമായി നടക്കുമ്പോൾ, he says the false messiahs will come. ആ കള്ളക്രിസ്തുക്കൾ, വ്യാജ മശിഹ എന്ന് അവകാശപ്പെടുന്ന വ്യാജന്മാരെ വെളിപ്പെടും. People are looking for peace. ആളുകൾ സമാധാനത്തിനായി നോക്കുകയാണ്. So everybody will come and say, I'll give peace. I am the Christ. I can save the world. ആളുകൾ പറയും, ഞാൻ സമാധാനം തരാം, എനിക്ക് ചെയ്യാൻ കഴിയും, ഞാനാണ് മശിഹ, എനിക്ക് മശിഹ ചെയ്ത പോലെ ചെയ്യാൻ കഴിയും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാവും. While we see in this world so many people claiming that they are the incarnations of Christ, they will give peace to the world. ലോകത്തെ നമുക്കറിയാം, അനേക ആളുകൾ പറഞ്ഞിട്ടുണ്ട് തങ്ങൾ ക്രിസ്തുവിന്റെ അവതാരങ്ങളാണെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ആളുകളെ സ്വാധീനിച്ച ധാരാളം പേരുണ്ട്. In the church, സഭയോടുള്ള ബന്ധത്തിലെ രണ്ടാമത്തെ അടയാളം, Jesus says, false prophets will rise. വ്യാജ പ്രവാചകന്മാരെ ഉണ്ടാകുമെന്ന് പറയുന്നു. Who are false prophets? ആരാണ് വ്യാജ പ്രവാചകന്മാർ? When everything church goes under persecution, സഭയെല്ലാം പീഡനത്തിലൂടെ കടന്നു പോകുമ്പോൾ, when Jesus predicts there will be end times will be much and more troublesome for the church, യേശുക്രിസ്തു സഭയോട് ദൈവമക്കളോട് നിങ്ങൾക്ക് പീഡന കാലയളവായിരിക്കുമെന്ന് പറയുമ്പോൾ, some prophets come and say, peace, this year you will have peace, everything will be nice, everything will be prosperous. ചില ആളുകൾ വന്ന് പറയും, ഒന്നിനും ഒരു കുഴപ്പമില്ല, എല്ലാം നന്നായിരിക്കും, എല്ലാം സമാധാനമായിരിക്കും, നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടാൻ പോകുകയാണ്, അഭിവൃദ്ധി വരാൻ പോകുകയാണ് എന്നൊക്കെ പറയും. These are the false prophets. അങ്ങനെ പറയുന്നവരാണ് വ്യാജ പ്രവാചകർ. A majority of our evangelists will fall into this category. നമ്മുടെ ഭൂരിപക്ഷ സുവിശേഷകരും ഇവിധത്തിലുള്ള കാര്യങ്ങളിൽ വീണുപോകുന്നവരാണ്. As we see persecutions going around, നമുക്ക് ചുറ്റുപാടും പീഡനങ്ങൾ നടക്കുന്നത് കാണുമ്പോൾ, you know what is the responsibility of the leaders of the church? ഈ സഭയുടെ നേതാക്കന്മാരുടെ ഉത്തരവാദിത്വം എന്താണ്? Prepare the people for suffering. കഷ്ടം അനുഭവിക്കുവാൻ, പീഡ അനുഭവിക്കാൻ ജനത്തെ ഒരുക്കുകയാണ് ആവശ്യം. പ്രിപ്പയർ ദ പീപ്പിൾ ഫോർ സഫറിംഗ്. കഷ്ടപ്പെടുവാൻ, കഷ്ടതയെ നേരിടുവാൻ ജനത്തെ ഒരുക്കണം. ഡോണ്ട് ചീറ്റ് ദം സേയിങ് തിങ്സ് ആർ ഗോയിങ് ടു ബി ഗുഡ്. എല്ലാം നന്നായിരിക്കുമെന്ന് പറഞ്ഞ് ആളുകളെ ഒരിക്കലും പറ്റിക്കരുത്, കബളിപ്പിക്കരുത്. തിങ്സ് ആർ ഗോയിങ് ടു ബി ബാഡ്. കാര്യങ്ങളെല്ലാം അവതാളത്തിലാകുമെന്ന് പറയണം. വാച്ച് ഔട്ട് ഫോർ സംബഡി കമ്മിങ് ഇൻ യുവർ ചർച്ച് ഇൻ യുവർ പുൾപിറ്റ് ആൻഡ് സേസ് എവരിതിങ് വിൽ ബി ഗുഡ്. എല്ലാം നന്നായിരിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ സഭകളിലും പുൾപിറ്റുകളിലും പ്രസംഗവേദികളിലും വരുന്നവരെ ശ്രദ്ധിക്കണം. ദിസ് ഈസ് നോട്ട് ദ ടൈം ടു ടോക്ക് അബൌട്ട് പ്രോസ്പെരിറ്റി തിയോളജി. അതേ പ്രോസ്പെരിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ അഭിവൃദ്ധിയെ കുറിച്ച് പറയാനുള്ള കാലഘട്ടമല്ലിത്. ദിസ് ഈസ് ദ ടൈം ടു പ്രിപ്പയർ ദ ചർച്ച് ഫോർ ദ ഓൺകമിങ് പെർസിക്യൂഷൻ. സഭയെ വരാൻ പോകുന്ന പീഡനത്തിനു വേണ്ടി സജ്ജരാക്കേണ്ട സമയമാണ്. ആൻഡ് ഇൻ ദ തേർഡ് ഇവന്റ് ഇൻ ദ മിഡിൽ ഈസ്റ്റ്, മധ്യപൂർവ്വ ദേശങ്ങളോടുള്ള ബന്ധത്തിലുള്ള മൂന്നാമത്തെ കാര്യം, ജീസസ് സേസ് അഗൈൻ ഫാൾസ് പ്രോഫറ്റ്സ് ആൻഡ് ഫാൾസ് മെസ്സയേഴ്സ് ആൾ വിൽ കം. വ്യാജ പ്രവാചകന്മാര്, വ്യാജാത്മാവുള്ള മശിഹായികളെ അത് പറയുന്നു. ആൻഡ് ദോ ദ ഹോൾ വേൾഡ് വിൽ ബി ഫിൽഡ് സേയിങ് ഐ ആം ഹിയർ, കം ടു മീ ഫോർ റെസ്ക്യൂ, ഐ ആം ദ ക്രൈസ്റ്റ്, ഐ ആം ദ God, I am the man who can give you peace. Christu ivide ennum Christu avide ennum paranjukonde anegare varum rengapravesham cheyyum thangalkku samadhanam nalgan kaliyum ennu paranje ottri vaagdhanangalumaya anegare varum. Jesus has already warned.
യേശു ഇതെല്ലാം നേരത്തെ മുൻകൂട്ടി നമ്മെ അറിയിച്ചിട്ടുണ്ട് The things that happen in the world may happen over centuries. ആ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ നൂറ്റാണ്ടുകളായി സംഭവിക്കുന്നവയാണ് Things that happen in the church will happen in decades. സഭകളിൽ സഞ്ചരിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ദശാബ്ദങ്ങളായി സംഭവിക്കുന്നവയാണ് The things that happen in the Middle East will happen in years. ആ മധ്യപൂർവ ദേശങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി നടക്കുന്നവയാണ് But the things that happen in the skies. എന്നാൽ ആകാശത്തോടുള്ള ബന്ധത്തിൽ സ്വർഗത്തോടുള്ള ബന്ധത്തിൽ നടക്കുന്ന കാര്യങ്ങൾ You know when you go to in case you go to a auditorium where a program is going to be screened ഒരു പ്രോഗ്രാം നടക്കുന്ന ഒരു ഓഡിറ്റോറിയത്തിൽ അത് കാണിക്കുന്ന സ്ക്രീനൊക്കെ വെച്ച് കാണിക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ you are sitting people are all talking നിങ്ങൾ അവിടെ ഇരിക്കുന്നു ആളുകളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു suddenly one light will go off പെട്ടെന്ന് ഒരു ലൈറ്റ് നിന്ന് പോകും Then another light will go off. രണ്ടാമത്തെ ലൈറ്റും പോകും Then another light will go off. അടുത്ത ലൈറ്റും പോകും Light will be switched off one after another. ഒന്നിനു പുറകെ ഒന്നായി ലൈറ്റുകളെല്ലാം നിർത്തുന്നു And then you know the thing is going to start. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ പ്രോഗ്രാം തുടങ്ങാൻ പോവുകയാണ് പ്രദർശിപ്പിക്കാൻ പോവുകയാണ് It's not going to take long time. അത് അധിക സമയമില്ല ഇപ്പോൾ തന്നെ തുടങ്ങും That's what happened in the skies. അതാണ് ആകാശ ലക്ഷണങ്ങളിൽ നാം കാണാൻ പോകുന്നത് Jesus will switch off the sun. യേശുക്രിസ്തു സൂര്യനോട് കൽപ്പന കൊടുക്കും അത് പ്രകാശം തരാതിരിക്കും switch off the moon. ആ ചന്ദ്രന് കൽപ്പന കൊടുക്കും അത് പ്രകാശം തരാതിരിക്കും ആ നക്ഷത്രങ്ങൾ ഓരോന്നോരോന്നായി അങ്ങനെ മാറ്റപ്പെടും Everything will become dark. എല്ലാം ഇരുട്ടായി മാറും It's going to happen in hours. അതെ മണിക്കൂറുകൾക്കുള്ളിൽ നടക്കും You have no more time. നിങ്ങൾക്ക് സമയമിനിയുമില്ല And you see the bright light from east to west and the son of man coming in his glory കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെ വെളിച്ചം വീശുന്നതുപോലെ മനുഷ്യപുത്രന്റെ വരവാകുമെന്ന് പറയുന്നു The signs that Jesus has given യേശു നമുക്ക് നൽകിയിരിക്കുന്ന അടയാളങ്ങളാണ് ഇവ And he said watch for the signs ആ പറയുന്നു നോക്കുക സൂര്യനെ കാണുക What he has predicted in the world has already come യേശു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചു തുടങ്ങി What in the world has already ലോകത്ത് നടന്നതെല്ലാം ഇൻ ദ ചർച്ചസ് ഇറ്റ് ഈസ് കമ്മിങ് ഓൾറെഡി സഭയിലും അത് നടക്കുകയാണ് ഓൺലി ഇൻ ദ മിഡിൽ ഈസ്റ്റ് യു ആർ ലുക്കിംഗ് ഇനിയും മധ്യപൂർവ്വ ദേശങ്ങളാണ് നോക്കുന്നത് ഓൺലി മാറ്റർ ഓഫ് ഇയേഴ്സ് വളരെ ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ ഡോണ്ട് വെയിറ്റ് ഫോർ ദ സ്വിച്ച് ടു ഗോ ഓൺ ഇനിയും സ്വിച്ച് എല്ലാം ഓഫ് ചെയ്യാൻ നമ്മൾ കാത്തിരിക്കണ്ട നൗ ഗെറ്റ് പ്രിപ്പയർ ഇപ്പോൾ തയ്യാറാക ദ സൺ ഓഫ് മാൻ ഈസ് കമ്മിങ് മനുഷ്യപുത്രന്റെ വരവാഗതമായി വി ഓൾറെഡി ഫുൾഫിൽഡ് ടു ഓഫ് ഹിസ് പ്രൊഫസീസ് തന്റെ പ്രവചനം താൻ പറഞ്ഞ കാര്യങ്ങൾ രണ്ടെണ്ണം പൂർത്തീകരിച്ചു The third and fourth will go on very fast. മൂന്നും നാലും എത്രയും വേഗം നടക്കാൻ പോവുകയാണ് And the last of it is. ഒടുവിലത്തേത് why he will come. എന്തുകൊണ്ട് യേശു മടങ്ങി വരണം? Very important. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. Why he should come. എന്തുകൊണ്ട് യേശു വരണം? First time he came. ഒന്ന് ആദ്യമായിട്ട് അവൻ വന്നു He gave his life as a ransom for all of us. ആദ്യത്തെ വരവിൽ യേശു വന്നു തന്റെ ജീവനെ മറുവിലയായി നമുക്ക് വേണ്ടി തന്നു He said whosoever believeth on him shall not perish but have eternal life. തന്നിൽ വിശ്വസിക്കുന്ന ഏക